നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തൃശൂരിൽ തെരഞ്ഞെടുപ്പിന് ഫണ്ടില്ലാതെ നെട്ടോട്ടത്തിൽ, അങ്കലാപ്പിൽ കോൺഗ്രസ് വിട്ടുനിന്ന് പ്രതാപനും. കോടിക്കണക്കിന് അഴിമതി നടത്തി മുന്നേറിയിട്ടും അവസാനം നികുതി അടയ്ക്കാൻ പണമില്ലാതെ നെട്ടോട്ടമോടി. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പണമില്ലാതായ കോൺഗ്രസിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പ് ഫണ്ടിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ തർക്കവും അടിപിടിയും മുറുകുകയാണ്. പ്രചാരണത്തിന് പണം തീരെയില്ലെന്നും ഫണ്ട് കിട്ടിയില്ലെങ്കിൽ പ്രവർത്തനം നിലയ്ക്കുമെന്നും സ്ഥാനാർത്ഥി കെ മുരളീധരൻ KPCCയെ അറിയിച്ചിരിക്കുകയാണ്. അതിനിടെ നേരത്തെ സ്ഥാനാർത്ഥിയായി പ്രചാരണം തുടങ്ങിയ TN പ്രതാപന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകിയതായി വിവരവുമുണ്ട്. എവിടെ നിന്നാണ് ഈ 50 ലക്ഷം? എന്തുകൊണ്ടാണ് പ്രതാപന് മാത്രം ഈ തുക കൈമാറിയത്? ഇതിനുള്ള ഉത്തരമുണ്ട്. തനിക്ക് പ്രചാരണത്തിന് വൻ തുക ചെലവായിട്ടുണ്ടെന്നും ഈ തുക തിരികെ നൽകണമെന്നും പ്രതാപൻ ആവശ്യപ്പെടുകയായിരുന്നു. 3 ലക്ഷം പോസ്റ്ററുകൾ അഴിച്ചു, 2000 മതിലുകൾ എഴുതി, പ്രചാരണ ജാഥ നടത്തി. ഈ നിലയിലാണ് ചെലവുകളെന്ന് പ്രതാപൻ നേതൃത്വത്തെ ധരിപ്പിച്ചത്. ഈ കണക്കിൽ ഉൾപ്പെടുത്തിയാണ് പ്രതാപന് KPCC നേതൃത്വം 50 ലക്ഷം രൂപ അനുവദിച്ചത്. ചെലവായ തുകയുടെ ഒരു ഭാഗം മാത്രമാണ് ലഭിച്ചതെന്നാണ് പ്രതാപനോട് അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത്. വെറുതെ ഒന്നുമല്ല, ഇല്ലാത്ത പൈസ എങ്ങനെയോ സംഘടിപ്പിച്ച് പ്രതാപന് കൊടുത്തിട്ട് പ്രതാപൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നാൽ തൃശൂരിൽ ക്ഷീണമുണ്ടാകും എന്നത് നേതൃത്വത്തിന് നല്ല ബോധ്യമുണ്ട്, അത് ഉറപ്പാണ്. ഇക്കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പണം കൈമാറി പ്രതാപനെ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയത്. കാരണം സുരേഷ് ഗോപി രണ്ടും കൽപ്പിച്ച് തൃശൂരിൽ കാലുറപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിനെ നന്നായി അലട്ടുന്നു എന്നത് തന്നെ. ഇപ്പോൾ ഫണ്ട് കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണെന്നാണ് സ്ഥാനാർത്ഥി കൂടിയായ കെ മുരളീധരൻ പറയുന്നത്. കേന്ദ്ര സർക്കാർ ഫണ്ട് മരവിപ്പിച്ചതിനാൽ AICCയിൽ നിന്നും ഫണ്ട് ലഭിക്കുന്നില്ല എന്നാണ് മുരളീധരൻ പറയുന്നത്. ഫണ്ടിനെ ചൊല്ലി പ്രതാപനടക്കം നേതാക്കൾ പ്രചാരണത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ഇതോടെ UDF സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥനയിൽ വളരെയധികം പിന്നോട്ട് പോയിട്ടുണ്ട്. മാത്രമല്ല, പ്രതാപന്റെ തട്ടകമായ തൃശൂരിൽ പ്രതാപനും സംഘവും കാലുവാരിയാൽ ജയം നഷ്ടമായേക്കും എന്ന ഭയവും മുരളീധരനുണ്ട്. പ്രതാപനും ഗ്രൂപ്പും വോട്ട് മറിച്ചാൽ തോണി മറിയും എന്നറിയാവുന്ന മുരളീധരൻ കളി അറിഞ്ഞു തന്നെയാണ് കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അതേസമയം പ്രചാരണ ഫണ്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ കയ്യിൽ നിന്ന് നയാ പൈസ ഇറക്കില്ലെന്ന വാശിയും മുരളീധരൻ വെച്ചു പുലർത്തുന്നുണ്ട്.